നമസ്കാരം, എൻ്റെ പേര് സൗമ്യ, വീട് ചേർത്തലയാണ്. പിന്നെ ഞാൻ കുറച്ചു കാലം ബി എഡ് പഠനം കഴിഞ്ഞ് ഗസ്റ്റ് അധ്യാപികയായിട്ട് വർക്ക് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്ത് ഞാൻ വീട്ടിലിരുന്ന് ബോട്ടിൽ ക്രാഫ്റ്റും ബൾബ് ക്രാഫ്റ്റും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഒരു പഴയ ആർട്ടും കൂടെ ഞാൻ ചെയ്ത വർക്കുകളെല്ലാം വച്ചുകൊണ്ട് ഒരു ആർട്ട് ഗാലറി ആക്കി. അതിൻ്റെ കൂടെ തന്നെ ഞാൻ യൂട്യൂബിലൂടെ നെറ്റിപ്പട്ടം ചെയ്യുന്നത് കണ്ടു പഠിച്ച് നെറ്റിപ്പട്ടം ചെയ്യുകയുണ്ടായി. അത് കണ്ടിട്ട് ഒരുപാട് പേര് എനിക്ക് ഓർഡർ വർക്ക് തന്നിരുന്നു. തുടർന്ന് എനിക്ക് കൂടുതൽ ഓർഡർ വർക്കുകൾ ലഭിക്കുകയും ഇപ്പോൾ ഞാൻ മെയിനായിട്ട് നെറ്റിപ്പട്ടത്തിൻ്റെ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ നെറ്റിപ്പട്ടം ചെയ്യുന്നത് റെഡ് വെൽവെറ്റ് ക്ലോത്തിലാണ്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് റെഡ് വെൽവെറ്റ് ക്ലോത്തിൻ്റെ മുകളിൽ ഗോൾഡൻ ക്ലോത്തും കൂടി വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ചെയ്ത് വരുമ്പോൾ കുറച്ചും കൂടി എന്താ പറയുക, കുറച്ചും കൂടി ഭംഗി ഉണ്ടാകും ഗോൾഡൻ ക്ലോത്ത് കൂടി ഉപയോഗിക്കുമ്പോൾ. പിന്നെ നമ്മൾ മെയിനായിട്ട് ഇതിൽ ട്രഡീഷണൽ നെറ്റിപ്പട്ടത്തിൻ്റെ അതേ രീതിയിലാണ്, അതേ എന്താ പറയുക, അതേ സങ്കല്പം അനുസരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഫാൻസി നെറ്റിപ്പട്ടം ഇവിടെ ചെയ്തു വരുന്നത്. ഇതിൽ ഓരോ ബോൾസും വയ്ക്കുന്നതിന് ഓരോരോ സ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ട്രഡീഷണൽ നെറ്റിപ്പട്ടത്തിൻ്റെ സങ്കല്പം അനുസരിച്ചിട്ട് തന്നെയാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. ഇതിൽ മെയിനായിട്ട് നമ്മൾ ആദ്യം ഇവിടെ ഗണപതിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ നെറ്റിപ്പട്ടത്തിൻ്റെ ഇത് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ത്രിമൂർത്തി, ലക്ഷ്മി, സരസ്വതി, പാർവതി, ഈ സൈഡിലെ അഷ്ടവസ്തുക്കൾ, ഈ സൈഡിലെ നവഗ്രഹങ്ങൾ, ചന്ദ്രക്കല, ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ നെറ്റിപ്പട്ടത്തിൻ്റെ ഓരോ വർക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ മെയിനായിട്ട് 2 ഫീറ്റ് മുതൽ 7 ഫീറ്റ് വരെയാണ് നെറ്റിപ്പട്ടങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യക്കാരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട എന്താ പറയുക ഫീറ്റ് പറഞ്ഞതിന് ശേഷം അവർക്ക് ഇഷ്ടമുള്ള കളറും സൈഡിലുള്ള ത്രെഡ് കളറും സെലക്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ വർക്ക് അവരുടെ ഓർഡർ അനുസരിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ സാധാരണയായിട്ട് ഒറ്റ കളറിലും മിക്സർ കളറിലും ചെയ്യാറുണ്ട്. കൂടുതൽ ആൾക്കാരും മിക്സർ കളർ ഉപയോഗിച്ചിട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു കടയിൽ നിന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമ്മൾ അവിടെ തൂക്കിയിട്ടിരിക്കുന്ന കളർ ഇഷ്ടപ്പെട്ട് നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് പോരേണ്ടി വരും. പക്ഷേ ഇവിടെ നമ്മൾ ആവശ്യക്കാരുടെ ഇഷ്ടമനുസരിച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള നിറങ്ങൾ ഏതൊക്കെയാണോ അതെല്ലാം കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ നെറ്റിപ്പട്ടത്തിൻ്റെ സൈഡിലുള്ള ത്രെഡ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ 6 ഫീറ്റിൻ്റെ ഒരു പുതിയ ഓർഡർ വർക്കാണ്. നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിലെ ഡൽഹിയിലേക്ക് വേണ്ടിയിട്ട് അവർ പറഞ്ഞിട്ട് ചെയ്യുന്ന വർക്കാണ്.
പരമാവധി നമ്മളിതിൽ നെറ്റിപ്പട്ടത്തിൽ കൂടുതൽ വർക്ക് ഉൾക്കൊള്ളിക്കാൻ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ താല്പര്യം അനുസരിച്ചിട്ട് ഇന്ത്യൻ മിലിറ്ററിയുടെ ഫ്ലാഗിൻ്റെ കളറാണ് നമ്മൾ സൈഡിൽ ത്രെഡായിട്ട് കൊടുക്കുന്നത്. ഇതിലാണ് ഞാൻ ആദ്യമായിട്ട് ഇതാണ് ഞാൻ ചെയ്ത് പഠിച്ചത്. നെറ്റിപ്പട്ടം എനിക്ക് ഇതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം തന്നത് എറണാകുളത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ട് നീനുവാണ്. അപ്പോൾ അവൾ എനിക്ക് കൊറിയർ വഴിയാണ് ഇത് മെറ്റീരിയൽസ് എല്ലാം അയച്ചത്. അങ്ങനെ ഞാൻ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് അതിൽ നിന്നാണ് ഇത് ഇതുപോലെ ചെയ്ത് പഠിച്ചത് ആദ്യം തന്നെ. ഇപ്പോൾ മെയിനായിട്ട് നെറ്റിപ്പട്ടമാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. കാരണം അതിന് ഒരുപാട് ഓൾ ഓവർക്ക് എനിക്ക് അതിൽ നിന്ന് കിട്ടുകയുണ്ടായി. അതുകൊണ്ട് കൂടുതലും ഞാനിപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് നെറ്റിപ്പട്ടത്തിൻ്റെ വർക്കിലാണ്. നെറ്റിപ്പട്ടവും അതിനോടനുബന്ധിച്ചുള്ള മറ്റ് വർക്കുകളാണ് ഞാൻ ഇപ്പോൾ കൂടുതലായിട്ട് ചെയ്ത് കൊടുക്കുന്നത്. കൊറിയർ സർവീസ് വഴിയാണ് നമ്മളെല്ലാ വർക്കുകളും എത്തിച്ചു കൊടുക്കുന്നത്. പിന്നെ ഒരുപാട് വലിപ്പമുള്ള നെറ്റിപ്പട്ടാണെങ്കിൽ നമ്മൾ പരമാവധി അവിടെ നേരിട്ട് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇത് ഞങ്ങളുടെ ഒരു പഴയ ആട്ടിൻകൂടായിരുന്നു. ഏകദേശം 20 ആടുകൾ ഈ ആട്ടിൻകൂടിലുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 2 ആട്ടിൻകൂട് നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളിതിൻ്റെ ഫ്ലോറ് വച്ചിരുന്നത് പനയുടെ തടിയായിരുന്നു. അപ്പോൾ ഈ ആടിൻ്റെ മൂത്രവും കാഷ്ടവും അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ വീണ് ഈ പനയുടെ തടിയൊക്കെ ദ്രവിച്ചു തുടങ്ങി. അപ്പോൾ ഞങ്ങളന്ന് ആടിനെയൊക്കെ കൊടുത്തിട്ട് അതൊന്ന് പുതുക്കി പണിയാമെന്നുള്ള രീതിയിൽ ആ ഒരു സമയത്താണ് ഈ കോവിഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോഴാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ക്രാഫ്റ്റ് വർക്കുകളൊക്കെ റൂമുകളിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആശയം തോന്നി, എന്നാൽ ഈ ക്രാഫ്റ്റ് വർക്കൊക്കെ കൂടി ഇങ്ങോട്ട് വച്ചിട്ട് ഇതിനൊരു ആർട്ട് ഗാലറിയാക്കി മാറ്റാമെന്ന്. അങ്ങനെ ഞങ്ങൾ ആട്ടിൻകൂടിനെ ആർട്ട് ഗാലറിയാക്കി മാറ്റി. കുട്ടിക്കാലം മുതലേ ഇതുപോലത്തെ ചെറിയ ചെറിയ രീതിയിലുള്ള ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാറുണ്ട്. കളിമണ്ണ് കൊണ്ടായിരുന്നു അന്നൊക്കെ കൂടുതലും ചെയ്തിരുന്നത്. പിന്നെ ഇപ്പോൾ നമ്മുടെ ഈ ലോക്ക്ഡൗൺ തുടങ്ങിയ സമയത്ത് വെറുതെ ഒരു വിനോദത്തിന് വേണ്ടി തുടങ്ങി വെച്ചതാണ് ഈ ബോട്ടിൽ ക്രാഫ്റ്റ്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതുപോലെ നമ്മുടെ ഫ്യൂസായ ബൾബൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എല്ലാവരും ഫ്യൂസായതിനു ശേഷം വെറുതെ വലിച്ചെറിഞ്ഞ് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു സംഭവം ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി അങ്ങനെ മോൾഡിറ്റ് ക്ലേയും വെച്ചിട്ട് ചെയ്താണ് ഇതുപോലെ ബൾബ് വെച്ചിട്ട് ഗണപതിനെ ചെയ്തിരിക്കുന്നത്. അതുപോലെ ന്യൂസ് പേപ്പറിൽ ചെയ്തിട്ടുള്ളതാണ് ഇത്, ഒരു ബൈക്കിൻ്റെ രൂപത്തിൽ. കൂടുതലും ഞാൻ ആ സമയത്ത് വേസ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരുന്നത് ക്രാഫ്റ്റ്. അപ്പം ഇതിൽ ചിരട്ടയും ക്ലേയും പിന്നെ PVC പൈപ്പിൻ്റെ ഒരു പകുതി ഭാഗവും അതിൽ തീപ്പെട്ടിക്കമ്പ് നൂലൊക്കെ വച്ചിട്ടാണ് ഞാൻ ഇതുപോലൊരു വീണ ചെയ്തിരിക്കുന്നത്. ഇതും ചിരട്ടയിൽ ചെയ്തിരിക്കുന്നതാണ്. മോൾഡിറ്റ് ക്ലേ വെച്ചിട്ടാണ് ഇതുപോലൊരു ആമക്കൂട്ടിനെ ഉണ്ടാക്കിയത്. ഇതുപോലത്തെ ഫോട്ടോസ് വെച്ചിട്ടുള്ള ഓർഡർ വർക്കുകളാണ് എനിക്ക് കൂടുതലും ഓർഡർ വർക്ക് കിട്ടുന്നത്. ഇതൊക്കെ ഞാൻ തന്നെ ചെയ്ത് പഠിച്ചതാണ്. ഞാൻ എവിടെയും പോയി പഠിച്ചിട്ടൊന്നുമില്ല. നമ്മൾ ഓരോ വീഡിയോസ് കണ്ടും അല്ലാതെ നമ്മുടെ ഐഡിയ വെച്ചിട്ടാണ് ഇതുപോലത്തെ വർക്കുകളൊക്കെ കൂടുതലും ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് കൂടുതൽ വർക്ക് ഓർഡർ വർക്ക് കിട്ടിയിരിക്കുന്ന മറ്റൊരു വർക്കാണ് ഇതുപോലെ പീകോക്കിൻ്റെ സ്റ്റിക്കർ വെച്ചിട്ടുള്ള വർക്ക്.
ഇത് ഞാനിതുപോലെ ബോട്ടിലിൽ ചെയ്താണ് ഈ പിയാനോ. ഏകദേശം ഒരു 4 വർഷം മുന്നെയാണ് ഞങ്ങളിങ്ങനെ ഒരു ഫാം കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇതിന് പശുക്കളും 10-13 പശുക്കളും 19 ആടുകളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഇവിടെ ഒരു ഫാം, കുറേ കോഴികളും കാടയും താറാവും ഒക്കെ ആയിട്ട് ഇങ്ങനെ തുടങ്ങി നമ്മൾ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ 3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ആടിൻ്റെയൊക്കെ ഈ ആടിൻ്റെ കൂടൊക്കെ ദ്രവിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് വൈഫ് കുറച്ച് ക്രിയേറ്റിവിറ്റി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ആർട്ട് വർക്ക് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ എന്ത് ഈ ബോട്ടിലാട്ടും അതുപോലെ തന്നെ ചെറിയ ചെറിയ നെറ്റിപ്പട്ടങ്ങളും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അന്നേരം ആ ആട്ടും കൂടിനെ ഞങ്ങൾ ആടിനെല്ലാം ഡിസ്പോസ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ആ പുള്ളിക്കാരത്തെ ആർട്ട് ക്രാഫ്റ്റ് വർക്ക് എല്ലാം കൂടെയാണ് ഈ കിടന്ന ആട്ടും കൂടിലേക്ക് നമ്മൾ ചെയ്തത്. അപ്പോൾ ആ ബോട്ടിലാട്ടൊക്കെ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നെറ്റിപ്പട്ടത്തിനോട്ട് ഞങ്ങൾ വീണ്ടും ആടത്തിലും 2nd ലോക്ക്ഡൗൺ വന്നപ്പോഴത്തേക്കും നമുക്ക് ആ നെറ്റിപ്പട്ടത്തിനോട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി ഞങ്ങളിപ്പോൾ. അപ്പോൾ നെറ്റിപ്പട്ടത്തിന് നമുക്കിപ്പം ഏകദേശം നല്ല ഓർഡറുകൾ വരുന്നുണ്ട്. പുള്ളിക്കാരത്തി അത് ചെയ്യുന്നതിന് നമുക്ക് നല്ല സപ്പോർട്ടാണ്. ഞാനും അമ്മയും ഞങ്ങളെല്ലാവരും നല്ല സപ്പോർട്ടാണ്. കാരണം പുള്ളിക്കാരത്തിൽ വർക്ക് നല്ല ക്രിയേറ്റിവിറ്റിയായി ചെയ്യുന്നുണ്ട്. അപ്പോൾ കേരളത്തിനകത്തുനിന്നും കേരളത്തിന് പുറത്തുനിന്നും ഇന്ത്യക്ക് വെളിയിൽ നിന്ന് ഏകദേശം ഇപ്പോൾ നെറ്റിപ്പട്ടം 100 നെറ്റിപ്പട്ടങ്ങൾ ഞങ്ങൾ ഇതുവരെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും അവരവരുടെ കസ്റ്റമൈസിൻ്റെ ചോയ്സ് അനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ ത്രെഡ് കളേഴ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമുക്ക് കൊടുക്കാനും അവരവരുടെ അഭിരുചിക്കനുസരിച്ച് നെറ്റിപ്പണം ചെയ്ത് കൊടുക്കാനും വിപുലമാക്കുകയും അതൊരു ഭാവിയിൽ നമുക്കൊരു നമ്മുടെ ഒരു ഉപജീവന മാർഗമായിട്ട് നമ്മൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വീടിനോട് ചേർന്ന് തന്നെ ഒരു ഫാമുണ്ട്, അതുപോലെ കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാമിൽ മെയിനായിട്ട് ടർക്കി, പശു, പിന്നെ കോഴി, താറാവ്, പ്രാവിൻ്റെ ഒരു ചെറിയ കളക്ഷൻ ഉണ്ട്, ലവ് ബേഡ്സ്, അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും ചെറിയ ചെറിയ കളക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു വാട്ടർ പ്ലാന്റ്സിൻ്റെ ഒരു വലിയൊരു കളക്ഷൻ ഉണ്ട്. അതായത് അതിൽ മെയിനായിട്ട് ഹൈബ്രിഡ് താമരയും ആമ്പലുമാണ് കൂടുതലായിട്ടുള്ളത്. നമ്മളത് ഓൺലൈൻ വഴിയാണ് അതിൻ്റെ ട്യൂബർ കളക്ട് ചെയ്ത് ഇപ്പോൾ ഏകദേശം ഒരു 75 ഇനം താമര മാത്രമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 15 ആമ്പലും ഉണ്ട്. നമുക്ക് ഈ ഹൈബ്രിഡ് താമരയുടെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നട്ട് ഒരു മാസത്തിനകം പൂ വരുന്ന രീതിയിലുള്ളതാണ് ഹൈബ്രിഡ് താമരകൾ. അപ്പോൾ അത് പൂ വിരിഞ്ഞ് ഒരു ഡോർമാൻസി പീരീഡിലേക്ക് എത്തുമ്പോൾ നമുക്ക് അതിൻ്റെ ട്യൂബർ എടുത്ത് നമുക്ക് വീണ്ടും അത് സെയിൽ ചെയ്യാവുന്നതാണ്. നമുക്ക് എന്താ പറയുക, വിനോദത്തിൻ്റെ കൂടെ ഒരു വരുമാനം കൂടിയുള്ളൊരു ഇതാണ്, കൃഷിരീതിയാണ് ഈ താമരയുടെ. വീട്ടിലുള്ള എല്ലാവരും തന്നെ എനിക്ക് ഫുൾ സപ്പോർട്ടാണ്. ഞങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ ഫാമും ക്രാഫ്റ്റ് വർക്കായാലും മറ്റുള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.